ഫെബ്രുവരി 26, 2022. പ്രധാനമന്ത്രി സുരക്ഷയിൽ ജോലി ചെയ്യുന്ന മഹേഷിന് ഇത് പതിവിനേക്കാൾ തിരക്കേറിയ ഒരു ദിവസമായിരുന്നു. തലേ ദിവസം സ്വന്തം നാടായ ഇടുക്കിയിൽ നിന്നും വന്ന ഒരു ഫോൺ കോൾ മഹേഷിനെ പിടിച്ചുലച്ചു. ഫോണിൻ്റെ അങ്ങേതലക്കൽ ഉണ്ടായിരുന്ന മാതാപിതാക്കൾക്ക് ഒരേ സ്വരത്തിൽ കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കാനുണ്ടായിരുന്നത് യുക്രൈനിലെ യുദ്ധഭൂമിയിൽ കുടുങ്ങിപ്പോയ അവരുടെ മകൾ ആഷ്മിയെ രക്ഷിച്ച് നാട്ടിലെത്തിക്കണം എന്ന യാചന മാത്രം. അവരുടെ സങ്കടം മഹേഷിന്റെ നെഞ്ചിൽ ഒരു പിടച്ചിലായി. എന്ത് ചെയ്യണം എന്ന് ചിന്തിച്ചു പോലും സമയം കളയാൻ ഇല്ലാത്ത ഒരവസ്ഥ. ചടുലമായി പ്രവർത്തിക്കേണ്ട സമയം എന്ന് ആ സൈനികന് നന്നായി അറിയാമായിരുന്നു. ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് ചെറിയ വയസ്സുമുതൽ ആർമി എന്ന സ്വപ്നം നെഞ്ചിലേറ്റി കഠിന പ്രയത്നത്തിലൂടെ തൻ്റെ ആഗ്രഹം സാധിച്ച് 15 വർഷമായി സേനയിൽ ജോലി ചെയ്യുന്ന മഹേഷിന് ദേശസ്നേഹത്തെക്കാൾ വലുതല്ല മറ്റൊന്നും. ഭാരതവും ഭാരതീയരും എന്നും മുൻപന്തിയിലാണ്. തന്ത്രപ്രധാനമായ പല ഓപ്പറേഷനുകളിലും പലപ്പോഴും ദൗത്യസേനയുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള മഹേഷിന് ഒരു യുദ്ധഭൂമിയുടെ ഭീകരാവസ്ഥ എന്തെന്ന് വ്യക്തമായി അറിയാം. ഈ വിളിക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് വിശ്രമം എന്തെന്നറിയാത്ത നിമിഷങ്ങളായിരുന്നു. എംബസിയിലേക്ക് വിളിച്ച് സ്ഥിതിഗതികൾ അന്വേഷിച്ചറിഞ്ഞു. ബന്ധപ്പെട്ടവർക്കെല്ലാം മെയിലുകൾ അയച്ചു. എല്ലാ ദിക്കിലേക്കും ഫോണുകൾ ചെയ്ത് തൻ്റെ എല്ലാ കഴിവുകളും പുറത്തെടുത്തുള്ള പരിശ്രമം. ആഷ്മിയെ വിളിച്ച് ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു. മാനസികമായും ശാരീരികമായും തളർന്നു തുടങ്ങിയ ആഷ്മിയെ തൻ്റെ വാക്കുകളിലൂടെ ശക്തി പകർന്ന് ബോർഡറിലെത്തിക്കാൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഫോൺ കോൾ. ആര്യ എന്ന തൻ്റെ മകളെയും രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇടുക്കിയിൽ നിന്നും മറ്റൊരു കുടുംബം. സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്ന യുക്രൈനിൽ കുടുങ്ങിയിരിക്കുന്നത് നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളായിരുന്നു. എല്ലാവരെയും സഹായിക്കാനായില്ലെങ്കിലും തന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ആൾക്കാരെ സഹായിക്കണം എന്നൊരു ദൃഢനിശ്ചയത്തോടെ മഹേഷ് ആര്യയെ വിളിച്ചു. എന്നാൽ അങ്ങേതലക്കൽ മഹേഷ് കണ്ടത് കൗമാരക്കാരിയായ ഒരു വിദ്യാർത്ഥിനിയെ മാത്രമല്ല, മനുഷ്യത്വത്തിൻ്റെ പ്രതിരൂപമായ ഒരു മാലാഖയെ കൂടിയാണ്. അവളുടെ ആവശ്യം ഒന്നു മാത്രം: എനിക്കും സുഹൃത്തുക്കൾക്കും റൊമാനിയ ബോർഡറിലേക്ക് എത്താൻ സഹായം വേണം. പക്ഷേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നായക്കുട്ടി സൈറയെയും കൂടെ കൂട്ടണം. എൻ്റെയും എൻ്റെ ഉറ്റ കൂട്ടുകാരി ആദിയുടെയും പൊന്നുമോളാണ് സൈറ എന്ന ഹസ്കി എന്നവൾ കരഞ്ഞു പറഞ്ഞു. ദൃഢനിശ്ചയത്തോടെയുള്ള അവളുടെ വാക്കുകൾക്ക് മുന്നിൽ അതിശയത്തോടെയും ബഹുമാനത്തോടെയും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാം എന്ന് വാക്കുകൊടുത്തു മഹേഷ്. സാധിക്കുമോ എന്ന് ഉറപ്പില്ലെങ്കിലും അവളുടെ മനുഷ്യത്വം മഹേഷിനെ പിടിച്ചുകുലുക്കി എന്ന് വേണം പറയാൻ. സൈറയെയും കൂട്ടിക്കോളൂ, നമുക്ക് വഴിയുണ്ടാക്കാം എന്ന് മഹേഷ് അവൾക്ക് ഉറപ്പ് നൽകി. യുക്രൈനിൽ മിസൈൽ സ്ഫോടനങ്ങൾ നടന്നപ്പോൾ ആദ്യം ആര്യ കൂട്ടുകാരുടെ കൂടെ അവളുടെ നായയുമായി ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അതും നായയുടെ മാത്രം ഭക്ഷണം എടുത്തുകൊണ്ട്. അടുത്ത ദിവസം യുദ്ധഭൂമിയിൽ ഓടി നടന്ന് ആ മിടുക്കി നായയുടെ പാസ്പോർട്ട് റെഡിയാക്കിയെടുത്തു. വീട്ടിൽ നിന്നും അധികം പുറത്തിറങ്ങി ശീലമില്ലാത്ത സൈറ എന്ന നായയ്ക്ക് പുറത്ത് അധികം നടന്നുപോലും ശീലമില്ല. അവൾ അധികം ആൾക്കാരെയും വാഹനങ്ങളും ഒന്നും കണ്ടിട്ടുപോലുമില്ല. ബോർഡറിലേക്ക് കടക്കാനായി പുറത്തിറങ്ങിയ അവൾ ആൾക്കൂട്ടവും വാഹനങ്ങളും കണ്ടു ഭയന്ന് പുറകോട്ട് ആര്യയെയും വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. കുറേ പരിശ്രമിച്ച് ആര്യ അവളോടൊപ്പം ബസ്സിൽ കയറി. ഒരിക്കലും എന്ത് സാഹചര്യം വന്നാലും നായയെ ഉപേക്ഷിച്ച് പോകില്ലെന്ന് അവൾ തീരുമാനമെടുത്തിരുന്നു. റൊമാനിയയ്ക്ക് 20 കിലോമീറ്റർ ദൂരത്ത് വെച്ച് ഡ്രൈവർ വണ്ടി നിർത്തി. മുൻപോട്ട് ബസ്സിന് പോകുവാൻ അനുവാദമില്ലാത്തതിനാൽ എല്ലാവരും ഇറങ്ങി നടക്കേണ്ട അവസ്ഥ വന്നു. രാത്രി അവൾ മഹേഷിനെ വീണ്ടും വിളിച്ചു. ആ മിടുക്കി പറഞ്ഞു അവളെക്കുറിച്ച് അവൾക്കൊരു ആശങ്കയുമില്ല, മറിച്ച് ഒരു ചോദ്യം: സർ, ഇവളെ ബോർഡർ കടത്തി കൊണ്ടുപോകാൻ സാധിക്കുമോ? ഞാനില്ലാതെ ഇവൾ ഭക്ഷണം പോലും കഴിക്കില്ല എന്ന് ആര്യ ദുഃഖത്തോടെ പറഞ്ഞു. 5 മാസം മാത്രം പ്രായമുള്ള സൈറ നടന്ന് ക്ഷീണിക്കുവാൻ തുടങ്ങിയപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ അവളെ കോരിയെടുത്ത് നടക്കാൻ തുടങ്ങി ആര്യ. ഭാരം കുറയ്ക്കാനായി കയ്യിലെ വെള്ളം പോലും ഉപേക്ഷിച്ചു. സൈറയെ നെഞ്ചോട് ചേർത്ത് മണിക്കൂറുകളോളം നടന്നു തണുത്ത ആ രാത്രിയിൽ ആര്യ.
രാത്രി 2 മണിക്ക് മഹേഷിനെ വിളിക്കുമ്പോൾ തണുപ്പിൽ ക്ഷീണിച്ച് തളർന്നിരുന്നു രണ്ടുപേരും. അതിർത്തി കടക്കുവാൻ കാത്തു നിൽക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ അവൾ അവളുടെ അരുമ നായിയെ നെഞ്ചോട് ചേർത്ത് നിന്നു. ഈ ബോർഡർ കടന്നു പോകണമെങ്കിൽ എൻ്റെ നായും കൂടെ കാണും എന്ന നിശ്ചയവുമായി. ഏതാണ്ട് 4 മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവളുടെ മനസാന്നിധ്യത്തിനും മനുഷ്യത്വത്തിനും മുന്നിൽ കനിവ് തോന്നിയ പട്ടാളക്കാർ അവളെ റൊമാനിയയ്ക്കുള്ള ബസ്സിൽ സൈറയോടൊപ്പം യാത്ര ചെയ്യാൻ അനുവാദം നൽകി. സൈറയെ കൂടെ കൂട്ടാൻ അനുവാദം കിട്ടി. റൊമാനിയയിലെ ക്യാമ്പിൽ നിന്നും സന്തോഷത്തോടെ സൈറ എല്ലാവർക്കും നന്ദി പറഞ്ഞു. റൊമാനിയ സർക്കാർ എല്ലാ അഭയാർത്ഥികളെയും വേണ്ട വിധം പരിചരിച്ചു. ഇതിനിടയിൽ മണിക്കൂറുകൾ ക്യൂവിൽ നിന്നും ക്ഷീണിതയായി പലതവണ തലകറങ്ങി വീണ ആഷ്മിയുടെ അവസ്ഥ മഹേഷിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. കൂടെ നിന്ന പലരോടും ഫോണിലൂടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഊണും ഉറക്കവുമില്ലാതെ കുഞ്ഞനുജത്തിക്ക് വേണ്ടി പൊരുതി. അവളുടെ മനോധൈര്യം ചോർന്നു പോകാതിരിക്കാൻ വാക്കുകളിലൂടെ ശക്തി കൊടുത്ത് അവളെ ബോർഡർ കടക്കാൻ സഹായിച്ചു. റൊമാനിയയിലെത്തിയ ആഷ്മി ആരോഗ്യം വീണ്ടെടുത്ത് മിടുക്കിയായി മാറി. അതേസമയം ഇന്ത്യയുടെ ബോയിങ് C-17 ഗ്ലോബാസ്റ്റർ വിമാനങ്ങൾ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാനായി റൊമാനിയയിൽ എത്തിച്ചേർന്നിരുന്നു. ആശ്വാസത്തിന്റെ നിമിഷങ്ങളായിരുന്നെങ്കിലും ആര്യയ്ക്ക് ഇനി കടക്കാനുള്ളത് വലിയൊരു കടമ്പയായിരുന്നു. മനുഷ്യർ യുദ്ധഭൂമിയിൽ പലായനം ചെയ്യുന്ന ഈ വേളയിൽ തന്റെ സൈറയ്ക്ക് വിമാനത്തിൽ ഇന്ത്യയിലേക്ക് പോകാൻ അനുവാദം കിട്ടുമോ എന്ന ഭയം. ഭയന്നതുപോലെ തന്നെ നായയെ കൂടെ കൂട്ടാൻ ആവില്ല എന്ന് ഉദ്യോഗസ്ഥർ. മഹേഷ് ഇടപെട്ടു. ആര്യയ്ക്കും സൈറയ്ക്കും വേണ്ടി എല്ലാവരോടും മാറി മാറി സംസാരിച്ചു. അവസാനം സമ്മതം വാങ്ങിയെടുത്തു. എയർപോർട്ടിലെത്തിയ ആര്യയ്ക്ക് വീണ്ടും നിരാശപ്പെടേണ്ടി വന്നു. നായയെ വിമാനത്തിൽ കൂടെ കൂട്ടാനാവില്ല എന്ന് വീണ്ടും അധികൃതർ. ഇതിനിടയിൽ ആൾക്കൂട്ടം കണ്ട് ഭയന്ന് പാവം സൈറ. മഹേഷിന് വിശ്രമമില്ലാത്ത നിമിഷങ്ങൾ. വിമാനത്താവളത്തിലെ ഓരോ എംബസി ഉദ്യോഗസ്ഥരോടും ജോലിക്കാരോടും ഫോണിലൂടെ ആര്യയ്ക്കും സൈറയ്ക്കും വേണ്ടി പൊരുതി. അങ്ങനെ ഒരു കൂടുണ്ടെങ്കിൽ സൈറയെ എയർ ഇന്ത്യയുടെ സ്പെഷ്യൽ പാസഞ്ചർ വിമാനത്തിൽ കൊണ്ടുപോകാൻ അനുവദിക്കാം എന്ന തീരുമാനമെടുക്കാൻ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ 8 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം സൈറയും അവളുടെ അമ്മമാരും 4 മാർച്ച് ന്യൂഡൽഹിയിൽ വന്നിറങ്ങി. തലേദിവസം രാത്രി മുതൽ എയർപോർട്ടിൽ സൈറയെയും ആര്യയും കാത്തുനിന്ന മനുഷ്യസ്നേഹിയ മഹേഷിന് ആശ്വാസത്തിന്റെ നിമിഷങ്ങൾ. ഏവർക്കും പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് സൈറ. മഹേഷ് പറഞ്ഞതുപോലെ ഇനി അവൾ ഇടുക്കിയുടെ മുത്താണ്, ഇടുക്കിയുടെ സ്വന്തം സൈറ. മനുഷ്യസ്നേഹത്തിന്റെ പ്രതിരൂപമായ ആര്യയ്ക്കും എല്ലാ സഹായവും ചെയ്ത് ശക്തി നൽകിയ മഹേഷിനും ഒരു ബിഗ് സല്യൂട്ട്.